നീ തലേന്ന് ആ പാത്രം മാറ്റോ. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇതാ ഒരു മനുകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, കോംറേഡ് ഗ്രൂപ്പിൽ നമ്പർ കണ്ടല്ലോ, സൈബർ ആക്രമണം തുടങ്ങിയു. മനസ്സിലാക്കി കളഞ്ഞല്ല. എന്തായാലും കോംറേഡ് ലോക്കൽ കമ്മിറ്റി എന്നൊരു പേജിലാണ് റയാൻ നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ ആദ്യം ഇടുന്നത്. ഇല്ലോളം താമയിച്ചാലും വന്നല്ലേ. എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് 24 ചാനലിലെ ഹാഷ്മിക്ക് നേരിട്ട് അഭിവാദ്യം അർപ്പിക്കുന്നവർക്ക് വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടാം. എന്ന അഭിവാദ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അറിയാലോ, പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്. റയാൻ നൌഷാദ് എന്ന് പറഞ്ഞാൽ ഞാൻ പേര് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, രക്ഷാപ്രവർത്തനത്തിന് ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആർക്ക് പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. റയാൻ നൌഷാദ് ഇടുന്നുണ്ട്, നല്ലോണം കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ. അതുമാത്രമല്ല, പോരാളി ഷാജി എന്ന് പറഞ്ഞ ഇവരുടെ CPM സൈബർ പോരാളികളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഇപ്പോഴും കോൾ വരികയാണ് കേട്ടോ. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഈ ഒന്നാം ഇപ്പൊ ഒരു മണിക്ക് വാർത്ത തുടങ്ങി, ഇത്ര സമയം അതിനിടയ്ക്ക് 10 കോളുകൾ വന്നിട്ടുണ്ട്. ഒരു പണിയില്ലേടാ ഇതിനൊക്കെ. ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ കോൾ, ഫോൺ 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 എന്ന് പറഞ്ഞാൽ പോരാളി ഷാജിയൊക്കെ അവർക്ക് ഒരുപാട് ഇവരുടെ സൈബർ സഖാക്കളുടെ ഒരുപാട് വലിയ കൂട്ടായ്മയാണ്. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. അപ്പൊ ഒരു ഒരുപാട് പേരുണ്ട്. വിളി 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 പൂരൻ തെറി വിളി പേടിക്കണം. തുടരട്ടെ, നമുക്ക് ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. എന്റെ വ്യക്തി കണ്ടത്തിൽ ഇറങ്ങില്ല. നമ്മള് ആര് വിളിച്ചാലും ഫോൺ എടുക്കും, ആര് വിളിച്ചാലും അവരോട് സംസാരിക്കും. എനിക്കൊരു തരം പേടിയില്ല. തെറി അല്ലാതെ സംസാരിക്കാൻ ആണെങ്കിൽ നമ്മൾ സംസാരിക്കാം, തെറി ആണെന്നുണ്ടെങ്കിലും തെറി വിളിച്ച് മതിയാവോളം തെറി വിളിച്ച് അത് നടക്കട്ടെ. ഫോണ് പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി. BJP കോൺഗ്രസിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഒക്കെ ഇതുപോലെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും നമ്മുടെ പേര് നോക്കിയുള്ള വർഗീയ ചാപ്പ ഈ BJPയോ കോൺഗ്രസോ തന്നിട്ടില്ല. നവസഖാക്കൾ എന്തായാലും അത് തരുന്നുണ്ട്. പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടുനടക്കല്ലേ. എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായി തിരികെ ചേർന്ന് പോയി. തന്തയ്ക്ക് പറക്കാത്തത് തെറ്റൊന്നുമല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്. കോംറേഡ്സ് PJ കണ്ണൂർ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ഇറച്ചിയിൽ എന്താണ് മണ്ണ് പറ്റും എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് കണ്ടിരുന്നു. പറഞ്ഞാൽ കയറി വെട്ടും എന്നാണ്. താൻ പറിക്കും, പഴം പറിക്കും. അങ്ങനെ വേറെ വെട്ടാനും കൊല്ലാനൊക്കെ വന്ന വാ, ഒന്ന് പോവാടാമരത്തി പോയി കളിക്കണ. നമുക്ക് അപ്പൊ നോക്കാം, ഇപ്പൊ ഒരാൾ കൊല്ലും എന്നങ്ങ് പേടിപ്പിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വിട്ടുപോകാനും പറ്റത്തില്ലോ. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്ക്, ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അപ്പൊ നമുക്ക് അവിടെ നോക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പണി എടുക്കൂ, ഞാൻ എന്റെ പണി എടുത്തോളാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക് പാവം.